കുട്ടനാടൻ ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മിനിമം ഒരു 4 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പാം അത് സ്കിപ്പ് ചെയ്ത് കാണുകയോ 3 മിനിറ്റിൽ താഴെ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ സ്പാം ആയി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു ചിക്കൻ, ഒരു 1.5 കിലോയുള്ള ചിക്കൻ നമ്മൾ വാങ്ങി നല്ല കഴുകി വൃത്തിയാക്കി അതിൽ നല്ല വരഞ്ഞ് പല സ്ഥലങ്ങളിലും മസാലയൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ട് വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കിന്നുള്ള ചിക്കനാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 കിഴങ്ങ്, ഒരു 2-3 തണ്ട് കരിവേപ്പില, 2 ബേ ലീഫ്, പിന്നെ ആവശ്യത്തിനുള്ള മസാലകൾ. നമുക്കിപ്പം അതിനായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം. നമ്മുടെ മസാലയ്ക്കായിട്ട് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത് നമ്മൾ വീട്ടിൽ വാങ്ങി പൊടിച്ചതാണ്, നല്ല കളറുള്ളതാണ്. ഇതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഏലയ്ക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പെരിഞ്ചീരകം, കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച, നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങ നീര് അധികം ചേർക്കേണ്ട കാര്യമില്ല, പുളിക്കും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മളൊരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് 1/2 മുറി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മസാല കുഴയ്ക്കുന്ന, ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കില്ല മസാല കുഴിക്കാനായിട്ട്, ഇത് എണ്ണ ഒഴിച്ചാണ് നമ്മൾ ഈ മസാല കുഴയ്ക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ആവശ്യം, അല്ല ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഈ ഗ്രേവി ഒന്ന് ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ചിക്കനുള്ള മസാല അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 സ്പൂൺ കാശ്മീരി ചില്ലി മൊത്തം എടുത്ത്, നമ്മൾ ഗ്രേവി ഉണ്ടാക്കി വെച്ച് കുറവായിട്ട് തോന്നിയ മസാല, 1/3 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തോട്ട് 1/5 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും നമ്മൾ ചതച്ച് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ മറന്നുപോയി, ചതച്ച് വെച്ചത് ചേർക്കാൻ മറന്നുപോയി. അതും അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിനോടൊപ്പം നമ്മുടെ മസാലയോടൊപ്പം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എണ്ണ ഒഴിച്ചാണ് നമ്മൾ ഈ മസാല കുത്ത് വെച്ചിരിക്കുന്നത്, വെള്ളം ഒഴിച്ചല്ല. ഇത് നന്നായിട്ട് അതിൻ്റെ നമ്മൾ ആ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്കെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല കളറാണ്, കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറാണ്. നമുക്ക് ഇതിന്റെ ഉൾവശങ്ങളിലേക്കുമെല്ലാം ഇതുപോലെ മസാല ചേർത്ത് വെച്ച് പിടിപ്പിക്കണം. മസാല ആവശ്യത്തിന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഇതിന്റെ ഭാഗങ്ങളിലേക്കെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ചിക്കനിലങ്ങനെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഞുറുക്കി വെച്ചിരുന്ന കിഴങ്ങിലും മസാല പുരട്ടിയിട്ട് നമ്മൾ ആ ചിക്കൻ അങ്ങോട്ടെടുത്ത് ചിക്കൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുകയാണ്. അതായത് നമ്മൾ ഈ ബേക്ക് ചെയ്തെടുക്കുമ്പം, കുക്കറിലിട്ട് ബേക്ക് ചെയ്തെടുക്കുമ്പം നമ്മുടെ ഈ കിഴങ്ങും അതുപോലെ തന്നെ ഈ ബേലീഫും നമ്മൾ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുകയാണ്. ബേലീഫ്, കറിവേപ്പില എല്ലാം ഇതിലേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പം 4 കിഴങ്ങ് പീസ് നമ്മളെ ചിക്കൻ്റെ അകത്ത് കയറ്റി നന്നായിട്ട് വെച്ച് നമ്മുടെ ആ ബേലീഫും കറിവേപ്പിലയും വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂർ നേരം, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം മസാല പുരട്ട് റെഡിയായിരിക്കുകയാണ്. നമുക്ക് 1 മണിക്കൂർ നേരം അതൊന്ന് മസാലയെല്ലാം പിടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ അങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതും ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. ആദ്യം ഒരു കുറച്ച് കല്ലുപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട്
അത് നമ്മൾ നിരത്തി ഇടുകയാണ്, എല്ലാം ഒന്ന് ലെവലാക്കി ഇടുകയാണ്. കല്ലുപ്പ് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ വാഴയില വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ചിക്കൻ വെക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് വാഴയില വെക്കാം. നമ്മൾ അതിനായിട്ട് വാഴയില കുക്കറിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. വാഴയില വെച്ചിട്ട് ഒരു വാഴയില വെക്കാം. നമ്മൾ അങ്ങനെ വാഴയില കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നല്ല ലെവൽ ചെയ്താണ് ഉപ്പിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നല്ല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ സാവധാനത്തിനെടുത്ത് കുക്കറിനകത്തോട്ട് വെച്ച് കാണിക്കാം. നമ്മൾ നല്ല മസാല പുരട്ടി റെഡിയാക്കിയിരിക്കുന്ന കുക്കർ ചിക്കൻ നമ്മൾ ഇങ്ങനെ സാവധാനം കുക്കറിലേക്ക് വെക്കുകയാണ്. കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്, കുക്കറിന്റെ അടപ്പ് അടയ്ക്കാൻ പോവുകയാണ്. കുക്കർ അടയ്ക്കുമ്പോഴത്തേക്ക് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന്റെ വാഷർ എടുത്തു മാറ്റണം. ഇതിന്റെ അടപ്പിൽ നിന്നും വാഷർ എടുത്തു മാറ്റണം. വാഷർ വെച്ച് യാതൊരു കാരണവശാലും ബേക്ക് ചെയ്യാൻ വെക്കരുത്. അതുപോലെ തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുമ്പം വിസിലും ഇടാൻ പാടില്ല. നമ്മൾ ഈ കുക്കർ അങ്ങോട്ട് അടയ്ക്കുകയാണ്. കുക്കർ അടച്ചിട്ട് നമ്മളിത് തീ കൊടുക്കും. ഇപ്പൊ തീ കത്തിച്ച് ഒരു നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ നമ്മളതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കും. നമുക്കൊരു 45 മിനിറ്റ് ആണ് നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടത്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച്, അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറന്നു നോക്കും. അന്നേരം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമൂടെ വെക്കാം. 45 മിനിറ്റ് മതിയാകും. 45 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും. അപ്പൊ നമുക്കിതൊന്ന് തീ കൊടുത്ത് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ അങ്ങനെ കുക്കറിൽ വെച്ചിട്ട് 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊരു 3/4 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ അത് വേകാനുണ്ടായിരുന്നു. 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ആ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് മാംസമൊക്കെ ഇങ്ങനെ അല്പം പൊട്ടിക്കീറിയിട്ടുണ്ട്. നല്ല വെന്ത ഈ സാധനം കുക്കറിൽ നിന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കുക്കർ ചിക്കൻ അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് റെഡിയായിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. നമ്മൾ പുറത്തു പോയി വാങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ചിക്കന് നമുക്ക് ചിലവാകുന്നതിൻ്റെ ഇരട്ടി വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ വളരെ രുചികരമായ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു അടിപൊളി വീഡിയോ പോയി കാണുന്നവരേക്കും ബൈ.